പോലീസ്, എന്നെ അന്വേഷിച്ചായിരിക്കോ? കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോൾ ഉണ്ടാക്കിയൊക്കെ ഓർക്കുന്നുമില്ല. പിന്നെന്തിനാണാവോ? അല്ലെങ്കിൽ വെറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ വല്ലയിടത്തും വരാൻ? മാരകായുധങ്ങളായിട്ടാണ് നിന്ന് നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഡാവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കി കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. പേരും ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് ഇവരെ കൊള്ളിക്കാം. പേരാരണ്ട അവിടെ? ലോനപ്പേട്ടൻ. പള്ളിപ്പൊരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ തൂ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട, വിളിക്കണം അവനെ. ലോനപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. തെണ്ടി അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ കത്തി തരുമോ? ഇറങ്ങി വേടാ, എടാ ഇറങ്ങി വരാൻ. എന്റെ അജി ഒന്ന് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജി പി കാറ്? മനസ്സിലായില്ല സർ. മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അതുപിന്നെ എന്റെ പൊന്നും കൂട്ടാ, തർക്കിച്ച് സമയം കളയാതെ വേഗം ജി പി കാറാ. ജി തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല സർ. ആ ജി പി കാറ്? സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പോക്കോ പോക്കോ. ആ ജി പി കാറടാ. സർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്താ പ്രാന്തം? ഇത് എവിടുന്ന് വരണ്ട യോഗ പിശാചികള്? പിന്നെ പോയിരിക്ക, ഇങ്ങോട്ട് കയറ. ഇതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറിയോ? വണ്ടി വിട. പാവം ആജി, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ, ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം. അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സർ. ടേക്ക് ഹോം സാലറി 2000 മേലെ, ശരിയല്ലേ? എന്നാണ്? എന്നെ മനസ്സിലായോ? ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരാരോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ? അതെ. ഇടിയൻ കേശവപ്പള്ളിയോട് വെറുതെ കയറി കളിക്കല്ല മോനെ. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരുവനും തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രേമ സായുജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ലല്ലേ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ഞാനൊരു രക്തസാക്ഷിയായി. സമ്മതിച്ചു, വളക്കാതെ കാര്യം പറയല്ലേ. നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ ഇടിയൻ കേശവപ്പള്ളിനെ തൂക്കെടുത്തോണ്ട് പോയി. എന്ത് സംഭവിച്ചു? സംഗതി എന്നൊക്കെയാണെങ്കിലും പുള്ളി വളരെ സ്റ്റെറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെട്ടു. മൂപ്പൻ എന്നെ മുന്നിൽ പിടിച്ചെടുത്തിട്ടൊരു ചോദ്യം, സതി ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നീ എന്ന് പറഞ്ഞു? ഞാനൊന്ന് വഴുതി നോക്കി. പുള്ളി ഉള്ള കാര്യം വളച്ചു കിട്ടാതെ നേരെ പോയി പറഞ്ഞു. ഇടിയൻ കേശവപിള്ളയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാരും
ഇന്നോളം ആ സ്റ്റേഷനിൽ നിന്ന് രണ്ടു കാലം നടന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ അമ്മേ, എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടതാ? ഞാൻ കുരുതിക്ക് സംഭവിച്ചു. നിനക്ക് പറ്റില്ല എന്ന് പറയാൻ മേലായിരുന്നോ? കാല് കിടന്നത് നിന്റെ ആണോ? നിനക്കങ്ങനെ പറയാം. സതിയുടെ മൂത്ത രണ്ട് ചേച്ചിമാരുടെ കല്യാണവും ഇതുപോലെ പിടിച്ച പിടിയാലെ കസ്റ്റഡിയിൽ എടുത്താണ് ഇടിയൻ നടത്തിയത്ര. ഞാൻ അങ്ങ് സമ്മതിച്ചു. ഒരു മാസത്തിനകം തന്തപ്പടിയെ വീട് ഉറച്ച് സംഭവം നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പിലാണ് ഇടിയൻ എന്നെ വിട്ടയച്ചത്. ഹലോ, ഹലോ വല്ലപ്പോഴും ഒരിക്കലും എവിടെങ്കിലും ആഹാരം കഴിക്കാൻ കയറും. അപ്പോ മനസ്സിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ ആകുമ്പോ അതിന് സന്തോഷം ഒന്ന് വേറെയാ. കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളോ? കാര്യമായിട്ട് വല്ലതും മേടിച്ച് കഴിക്കുമോളെ? വേണ്ട, ഇത് മതി. എന്തിനാ മോളെ ഈ ബാലമ്മാവനെ കാണുമ്പോ ഇങ്ങനെ ചൂളുന്നത്? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? വെല്ലിംഗ് മാൻ, ഐ ആം ബാലൻ മേനോൻ, ഇന്ദുവിന്റെ അമ്മാവനാണ്. ഐ എം രാജു. രാജു, ഗുഡ്. ഇവൾ ഇന്ദു, എനിക്ക് എന്റെ മകളെ പോലെയാ. സോ ഡിയർ ടു മീ, റിമെമ്പർ ദാറ്റ്. ഓക്കെ? ഓക്കെ സർ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഇപ്പോഴേ വരാൻ തരപ്പെട്ടുള്ളൂ അല്ലേ? ഈ വീക്കെൻഡിലും കണ്ടില്ലെങ്കിൽ ഒരു കത്തയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഫാദർ വിശേഷം? ഈ ഓർഫനേജിന്റെ ആനിവേഴ്സറി അല്ലേ അടുത്ത മാസം? ബിഷപ്പ് തിരുമേനി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആഘോഷം കെങ്കേമമാക്കണമെന്നാണ് കമ്മിറ്റിക്കാരുടെ തീരുമാനം. കുട്ടികളുടെ കലാപരിപാടികളുടെ കംപ്ലീറ്റ് ചുമതലയും രാജുവിനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്റെ പ്രൗഡ് പ്രിവിലേജ് അല്ലേ ഫാദർ? കഴിയുന്നത് എല്ലാ കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കണം. ഓക്കെ ഫാദർ. കലാപരിപാടികൾക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസാ വേണ്ടത്? പ്രത്യുന്നവേഷം വേണം, അത് വേണ്ട. ഡാൻസ് മതി. അപ്പൊ ഗാനമേളയോ? അതൊന്നും വേണ്ട, നാടകം മതി അല്ലേ രാജു? തർക്കം വേണ്ട, നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പുതിയ പരിപാടി ആയിക്കളെ. മോൻ ചെലപ്പോ ഇന്ന് വന്നേക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഇതാ മോനെ കുറച്ച് പലഹാര, ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. നല്ലതാ മോനെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കിവിടെ കുട്ടികളെ കുറച്ച് ജോലിയുണ്ട്. കുട്ടികൾക്കും കൂടെ ചേർത്താ ഞാൻ കൊണ്ടുവന്നത്. ഇതൊരു ശല്യമായല്ലോ, നിങ്ങളതാ കുശയിൽ കൊണ്ടുപോയി കൊടുക്ക്, പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. അപ്പൊ നമ്മുടെ പരിപാടിയുടെ കാര്യം എന്താ? പറയുന്നത് കേൾക്കുക ആദ്യം.